വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സംശയം മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നത്. ഒന്ന്, ഇതെല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്സ് അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞത്, പല വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട്, ഇപ്പോൾ നമ്മൾ എല്ലാ എക്സാമിനും പാസ്സായി കഴിഞ്ഞു, ഇനി ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടാനൊക്കെ വൈകി കഴിഞ്ഞാൽ അത് നമ്മളെ പുതിയ അഡ്മിഷനെ ബാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ, അതൊരിക്കലും നമ്മളെ പുതിയ അഡ്മിഷനെ ബാധിക്കില്ല. നിലവിലെ നമ്മളുടെ ആ റിസൾട്ട് വെച്ച് നമുക്ക് ആ പുതിയ അഡ്മിഷൻ കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോസസ്സിൽ നേരിടാം. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റൊക്കെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആവശ്യമായൊരു ഘട്ടം വന്നാൽ, ആ ഒരു ഘട്ടത്തിലും നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അഡീഷണൽ മാർക്ക് വേണ്ട എന്നുള്ള രീതിയിൽ നമുക്ക് അതിൽ നിന്ന് പിന്മാറാവുന്നതാണ്, ക്യാൻസൽ ചെയ്യാവുന്നതൊക്കെയാണ്. ഇനി അതുമല്ല, നമ്മളുടെ ഒരു പഴയ രീതിയിൽ അവർ അഡ്മിഷൻ വെച്ചാൽ തന്നെ നമുക്ക് ഏറെക്കുറെ 6 മാസത്തോളം പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിനൊക്കെ വാലിഡിറ്റി ഉണ്ടായത് കൊണ്ട് തന്നെ ആ ഒരു അഡ്മിഷൻ ഇയറിനെ ബാധിക്കുന്ന തരത്തിൽ അത് നമുക്ക് പ്രശ്നമുണ്ടാവില്ല എന്നുണർത്തിക്കൊള്ളുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കമൻറ്റ് രേഖപ്പെടുത്താവുന്നതാണ്. അതുകൂടാതെ മറ്റു പല വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ഒരു മെസ്സേജ് നമ്മളുടെ SD വിദ്യാർത്ഥികളെ ബാധിക്കുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് റെഗുലർ വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. SD ബന്ധപ്പെട്ട ഈ ഒരു എക്സാം, ആബ്സെൻറ്റ് കാണിച്ചതുമായി ബന്ധപ്പെട്ട ഈ ഒരു എക്സാമിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് അത് തീരുമാനത്തിലെത്തുകയും അത് പിന്നെ നിങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നതാണ്. അപ്പം ഇപ്പോൾ ഇത് റെഗുലർ സ്റ്റുഡൻസിനെ ബാധിച്ചിട്ടുള്ളൊരു മെസ്സേജാണ് എന്ന് അറിഞ്ഞുകൊള്ളുക. മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.